നമസ്കാരം. ഇന്ന് ലോക റെഡ് ക്രോസ് ദിനമാണ്. യുദ്ധത്തിൽ മുറിവേൽക്കുന്ന സൈനികരെ വിവേചനം കൂടാതെ സംരക്ഷിക്കുക, അവരെ ശുശ്രൂഷിക്കുക, അതിനൊരു സ്ഥിരം സംവിധാനം വേണം എന്ന ആശയത്തിൽ നിന്നാണ് റെഡ് ക്രോസ് പിറക്കുന്നത്. ഇന്ന് 150 രാജ്യങ്ങളിൽ റെഡ് ക്രോസിൻ്റെ പ്രവർത്തനമുണ്ട്. ഇന്ത്യയിൽ അത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയാണ്. ലോക റെഡ് ക്രോസ് ദിനത്തെക്കുറിച്ചും ഈ വർഷത്തെ റെഡ് ക്രോസ് ദിന സന്ദേശത്തെക്കുറിച്ചുമെല്ലാം നമ്മുടെ റെഡ് ക്രോസിൻ്റെ കേരള ഘടകത്തിൻ്റെ ചെയർമാൻ ശ്രീ രഞ്ജിത് കാർത്തികേയൻ നമ്മോട് തത്വമയി ടിവിയോട് വിശദീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക റെഡ് ക്രോസ് ദിനമാണ്. May 8, 1948 മുതൽ എല്ലാ വർഷവും ഒരു റെഡ് ക്രോസ് ദിനമായിട്ടാണ് ഇൻ്റർനാഷണലി ആചരിച്ചു വരുന്നത്. റെഡ് ക്രോസ് ദിനമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫൗണ്ടറിൻ്റെ ജന്മദിനമാണ്. ഷോൺ ഹെൻറി ഡുണാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ജന്മദിനം എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്ക് അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന വോളണ്ടിയേഴ്സിനെയും അതിൻ്റെ ജോലി ചെയ്യുന്നവരെയും അതുപോലെ അതിൽ മെമ്പേഴ്സിനെയും യൂത്ത് റെഡ് ക്രോസിലുള്ളവരെയും ഇതിനെ ഇതൊരു വലിയൊരു ഒരു സെറ്റ് ഓഫ് ആളുകളാണ് ഇതിൻ്റെ പ്രവർത്തകരെന്ന് പറയുന്നത്. അവരെ ആദരിക്കുക, അവരെ ഓർമ്മിക്കുക, അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുക, അഭിനന്ദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെയാണ് May 8 നമ്മൾ റെഡ് ക്രോസ് ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസൻറ്റ് മൂവ്മെൻറ്റ് എന്നാണ് ഈ അന്തർദേശീയ തലത്തിൽ ഈ മൂവ്മെൻറ്റിനെ അറിയുന്നത്. ഭാരതത്തിൽ 1920 മുതൽ ഇതൊരു ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഭാരതത്തിൻ്റെ ഒരു ബേസിക്കലി ഒരു നമ്പർ വൺ എൻ ജി ഒ, ഒരു ഗവൺമെൻറ് അംഗീകാരമുള്ള ഭാരതത്തിൻ്റെ രാഷ്ട്രപതി പ്രസിഡൻ്റായിട്ടുള്ള ഒരു സംഘടനയാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. അതിൻ്റെ കേരള ഘടകം എന്ന് പറയുന്നത് കേരള ഗവർണറാണ് ഇതിൻ്റെ പ്രസിഡൻറ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഘടനയുടെ ഒരു ആഗോള സംഘടനയുടെ ഒരു പാർട്ടായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഇതാണ് റെഡ് ക്രോസ്. ഇതാണ് 150 പലം രാജ്യങ്ങളിൽ 87,000,000+ അംഗങ്ങളും വോളണ്ടിയേഴ്സുമൊക്കെ പ്രവർത്തിക്കുന്ന ഇതൊരു ഏതാണ്ട് 300,000,000 ആളുകളിലോളം ഈ ഇവരുടെ സേവനം എത്തിക്കപ്പെടുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഒരു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ട്രിപ്പിൾ ടോക്സിക് കോമ്പിനേഷൻ എന്നാണ് പറയപ്പെടുന്നത്. അതായത് ആദ്യമായിട്ട് നമുക്കറിയാം മഹാമാരി മുതലായ ഒരു COVID-19 മഹാമാരിയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് ആളുകളിൽ. മൂന്നാമതായിട്ട് ഈ എക്കണോമിക് ഡൗൺ ടേൺ, ഒരു സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുള്ള തകർച്ച, ഈ മൂന്നും കൂടി ഒരുമിച്ച് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ബി ഹ്യൂമൻ കൈൻഡ് എന്നുള്ളതാണ്. അതായത് അനുകമ്പയോടെ, കരുണയോടെ നമ്മുടെ കൂട്ടിയുള്ള ആളുകളെ നമ്മൾ നോക്കുക, വീക്ഷിക്കുക, അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ തോതിലുള്ള ഒരു കാരുണ്യപരമായ പ്രവർത്തനം നടത്തുക, അതാണ് ഈ വർഷത്തെ നമ്മുടെ ഒരു റെഡ് ക്രോസ് ദിനത്തിൻ്റെ തീം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശയം. അപ്പോൾ ഒരു പ്രായമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾക്കൊരു അവരുമായിട്ടൊരു ചങ്ങാത്തം കൂടുക, അവർക്കൊരു സഹായം കൊടുക്കുക, ഇങ്ങനെയുള്ള വളരെ ചെറുതാണെന്ന് തോന്നുന്നത് പോലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എസ്പെഷ്യലി ഈ പറയുന്ന കോവിഡ് അനന്തരം ഉള്ള ആളുകൾക്കിലുണ്ടായിട്ടുള്ള മാനസിക സംഘർഷവും മറ്റുമൊക്കെ ഉള്ളപ്പോൾ വളരെ അനുകമ്പയോടുകൂടി അവരെ ബാക്കിയുള്ളവരെ കാണേണ്ട ഒരു കാലഘട്ടം കൂടെയാണ്. അപ്പോൾ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഇന്ന് 120,000 ജൂനിയർ റെഡ് ക്രോസ് കാഡറ്റ്സും അതുപോലെ യൂത്ത് റെഡ് ക്രോസിലെ യുവജനങ്ങളും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് കേരളത്തിൽ. ആ ആളുകളുടെ എല്ലാവരുടെയും ഒരു നേതൃത്വം നൽകി ഇതിൻ്റെ ഒരു ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെഡ് ക്രോസ് ദിനത്തിലുള്ള ആശംസകൾ അറിയിക്കുന്നു. എല്ലാവരും കരുണയോടുകൂടി നമ്മുടെ സമൂഹത്തെ കാണുക, ഇതിൻ്റെ പാർട്ടാകുക, ഇതിൻ്റെ ഭാഗമാകുക, എന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടെ ഒരു ലോകാസമസ്ത സുഖിനോ ഭവന്തു
എന്നുള്ള ആ ഒരു ആപ്തവാക്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. എല്ലാവർക്കും കരുണാമയമായ ഒരു വർഷം ആയിക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നന്ദി.